ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെ കെമിക്കൽ എക്യലിബ്രിയം എന്ന ഈ ചാപ്റ്റിലെ ഏറ്റവും ആയ സെക്ഷൻ ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളൊരു ഏരിയ ആ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെ റീസൻ്റ് ഇയർ നീറ്റ് ആയാലും ഐ ഐ ടി ആയാലും ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് കടക്കാം അപ്പം കടക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആറ് ക്യാരക്ടറാണ് ഉള്ളത് ചുമ്മാ ആറ് ക്യാരക്ടർ കാണാൻ പഠിക്കുന്നതിൽ കാര്യമില്ല ഇതിൻ്റെ ക്വസ്റ്റൻസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻസ് എങ്ങനെ ഇത് അവിടെ അപ്ലൈ ചെയ്യുന്നു അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ക്യാരക്ടർ നമ്മൾ ഓരോന്നായി പറയുകയാണ് ആർ എണ്ണോ ഉണ്ട് ആർ എണ് കൃത്യമായി പഠിക്കണം ഫസ്റ്റ് കാര്യം വാല്യൂ ഓഫ് കെ വാല്യൂസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ് അല്ലേ റിയാക്ടറിന്റെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമില്ല അതാണ് ആദ്യ കാര്യം ശരിയാണ് കെ എന്ന് പറഞ്ഞ ഒരു കോൺസെൻറ് ആണ് അത് കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമില്ല രണ്ടാമത്തെ പോയിന്റ് ഇക്ലിബ്രിയം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപോലെ ഫോർവേർഡിന്റെയും ബാക്ക്വേർഡിന്റെയും റേറ്റ് കൂട്ടുന്ന ആളാണ് ഓക്കെ അപ്പം അതിൻ്റെ റേറ്റ് കോൺസെൻറ്റ് കൂട്ടുകയാണ് അപ്പം അതിന്റെ റേഷ്യയായ ഇക്ലിബ്രിയം കോൺസെൻറ് മാറത്തില്ല ഓക്കെ നിങ്ങൾക്കറിയാം ഇക്ലിബ്രിയം കോൺസെൻറ് ഈസ് ഇക്വൾ ടു റേറ്റ് കോൺസെന്റ് ഓഫ് ഫോർവേഡ് ബൈ റേറ്റ് കോൺസെൻറ്റ് ഓഫ് ബാക്ക്വേഡ് എന്നാണ് നിങ്ങൾ ഫസ്റ്റ് പ്രൂഫിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ഒരുപോലെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോ ആയ ഇക്ലിബ്രിയം കോൺസെൻറ് മാറുമോ ഇല്ല അപ്പം കാറ്റലിസ്റ്റ് റേറ്റിനെ കൂട്ടുമെങ്കിലും അത് ഫോർവേഡും ബാക്ക്വേഡും ഒരുപോലെ കൂട്ടുന്നതുകൊണ്ട് എന്ത് മാറത്തില്ല ഇക്ലിബ്രിയം കോൺസെൻറ് മാറത്തില്ല അപ്പം രണ്ട് പോയിന്റ് പറഞ്ഞു കോൺസെൻട്രേഷൻ മാറിയാൽ മാറത്തില്ല കാറ്റലിസ്റ്റ് മാറിയാലും മാറത്തില്ല കാറ്റലിസ്റ്റ് വന്നാലും മാറത്തില്ല ഇക്ലിബ്രിയൻ കോൺസെന്റ് ഇനി മാറുന്നത് എപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ് അത് മാത്രം വെക്കുക കെ ഹാസ് എ എറ്റ് വാല്യൂ ഫോർ എവരി റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലേ ഹൗ അവർ ഇറ്റ് വേരിയസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ മാറിയാൽ മാത്രമേ ആര് മാറത്തുള്ളൂ ഇക്ലുബ്രിയൻ കോൺസെൻറ് ആ ഒരു പോയിന്റ് ആണ് ഈ മൂന്ന് കാര്യത്തിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് സോ ഇറ്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ മാറിയാൽ ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റും മാറും ആ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇക്വേഷനാണ് വാൻ ഹോഫ് ഇക്വേഷൻ ഓക്കെ വാൻ ഹോഫ്സ് ഇക്വേഷൻ ആക്ച്വലി നിങ്ങളുടെ ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യത്തെ മൂന്ന് പോയിന്റിൽ ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു കാര്യം കാറ്റലിസ്റ്റ് മാറിയേ മാറില്ല കോൺസെൻട്രേഷൻ മാറിയാലും മാറില്ല മാറണമെങ്കിൽ ടെമ്പറേച്ചർ മാറണം ആ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് വാൻ ഹോഫ് ഇക്വേഷൻ സോ ഫസ്റ്റ് തേർഡ് പോയിന്റ് മൂന്ന് പോയിന്റ് നിന്നും നിങ്ങൾ ഓർത്ത് വെക്കാണ്ട് ഇത് മാത്രമാണ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം ഓക്കെ ഇഫ് റിയാക്ഷൻ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എൻ ഓക്കെ റിയാക്ഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ വേറൊരു റിയാക്ഷനായ അത് മാറും ഓക്കെ ഫോർ എക്സാമ്പിൾ എ ഗീവിംഗ് ബി എന്നൊരു റിയാക്ഷന് ഞാൻ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എൻ എ ഗീവിംഗ് എൻ ബി എന്ന് കിട്ടും ഇതിൻ്റെ ഇക്ലിബ്രിയം കോൺസെൻറ്റ് കെ ആണെങ്കിൽ ഇതിൻ്റെ ഇക്ലിബ്രിയം കോൺസെൻറ് എന്ന് പറയുന്നത് കെ റേസ് ടു എൻ ആയിരിക്കും നിങ്ങൾ എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് ഇക്ലിബ്രിയം കോൺസെൻറ് റേസ് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസെൻറ്റ് കിട്ടുന്നത് ഓക്കെ ഇതൊരു റിയാക്ഷൻ ആണ് ഇത് വേറൊരു റിയാക്ഷൻ ആണ് ആ റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസെൻറ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം കെ റേസ് ടു എൻ ഫോർ എക്സാമ്പിൾ എ ഗീവിംഗ് ബിയുടെ ഇക്ലിബ്രിയം കോൺസെൻറ്റ് കെ ആണെങ്കിൽ ടു എ ഗീവിംഗ് ടു ബിയുടെ ഇക്ലിബ്രിയം കോൺസെൻറ്റ് എന്ന് പറയുന്നത് കെ റേസ് ടു ടു ആയിരിക്കും ബിക്കോസ് രണ്ടുകൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത് അപ്പോൾ കെ റേസ് ടു ടു ആയിരിക്കും ക്ലിയർ അടുത്തത് ഹാഫ് കൊണ്ടാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നിരിക്കട്ടെ ഹാഫ് എ ഗീവിംഗ് ഹാഫ് ബീഡ് ക്ലിയർ ആണോ ഇത് വെച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ ഹാഫ് എ ഗീവിംഗ് ഹാഫ് ബീഡ് കെ റേസ് ടു ഹാഫ് അഥവാ റൂട്ട് കെ ആയിരിക്കും പറഞ്ഞു മനസ്സിലായി അപ്പൊ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ എന്തെടുക്കണം റൂട്ട് എടുക്കണം ബിക്കോസ് കെ റേസ് ടു ഹാഫ് എന്ന് വരും അത് റൂട്ട് കെ ആണ് ഇനി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് വൺ ബൈ ത്രീ ആണെങ്കിലോ വൺ ബൈ ത്രീ റേസ് ഇൻ ടു എ ഗി വൺ ബൈ ത്രീ ഇൻ ബി ക്ലിയർ അല്ലേ വൺ ബൈ ത്രീ എ ഗീവിംഗ് വൺ ബൈ ത്രീ ബി ആദ്യത്തെ കെ ആണെങ്കിൽ എന്ത് എഴുതാമെന്ന് നിങ്ങൾക്ക് കെ റേസ് ടു വൺ ബൈ ത്രീ എന്ന് എഴുതാവോ അതായത് ക്യൂബ് റൂട്ട് ഓഫ് കെ ക്ലിയർ അല്ലേ അപ്പോൾ അത് ക്ലിയർ ആണ് നാലാമത്തെ പോയിന്റ് അതായത് കൊണ്ട് മൾട്ടിപ്ലൈ പ്രേതാ കെ റേസ് ടു ഓക്കെ അപ്പൊ നാല് പോയിന്റ് ക്ലിയർ ആണ് ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം അഞ്ചാമത്തെ പോയിന്റ് ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ദി ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ ഫോർവേർഡ് റിയാക്ഷൻ ഇസ് ഇൻവേഴ്സ് ഓഫ് ദി ദിക്ലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ ബാക്ക്വേർഡ് റിയാക്ഷൻ ഒരു റിയാക്ഷൻ ഫോർവേഡ് ഇതാണെന്ന് ഇരിക്കട്ടെ എ ഗീവിംഗ് ബി അതിൻ്റെ ഇക്ലിബ്രിയം കോൺസെൻറ് കെ ആണെങ്കിൽ അതിൻ്റെ ബാക്ക് വേർഡ് ആണ് ബി ഗീവിംഗ് എ അല്ലെ തിരിച്ചുള്ള അല്ലെ ബി ഗീവിംഗ് എ എന്ന് പറയുന്നത് അതിൻ്റെ ഇക്ലിബ്രിയം കോൺസെൻറ് വൺ ബൈ കെ ആയിരിക്കും പിന്നെ അത് ചെയ്ത് ഞാൻ കാണിക്കാം ആദ്യത്തെ ഇക്ലിബ്രിയം കോൺസെൻറ് കെ വൺ ആണെങ്കിൽ അത് ബി ബൈ എ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ അല്ലേ അല്ലേ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ ആണ് ഇക്ലിബ്രിയം കോൺസെൻറ് എങ്കിൽ രണ്ടാമത്തെ കെ റ്റു എന്ന് പറയുന്നത് എന്തായിരിക്കും അതും പ്രോഡക്റ്റ് ബൈ റിയാക്ടൻ എഴുതുമ്പോൾ എ ബൈ ബി അല്ലേ അഥവാ കെ വണ്ണിന്റെ ഇൻവേഴ്സ് അല്ലേ കെ ടൂ ക്ലിയർ അല്ലേ അപ്പം നിങ്ങളുടെ ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ അതിൻ്റെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ നിങ്ങൾ റിയാക്ഷൻ തിരിച്ചാൽ നിങ്ങൾ എ ഗീവിംഗ് ബി എ തിരിച്ച് ബി ഗീവിംഗ് എ ആക്കിയാൽ ഇക്ലിബ്രിയം കോൺസെന്റ് വൺ ബൈ കെ ആവുന്നു ക്ലിയർ ആണോ സോ കെ ഫോർവേഡ് ഈസ് ഈക്വൽ ടു ഒരു ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസെൻറ് എന്ന് പറയുന്നത് വൺ ബൈ കെ ബി ആയിരിക്കും അഥവാ ബാക്ക്വേഡ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസെന്റിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ഓക്കെ ആ ഒരു കാര്യം അവിടെ ഓർക്കുക ഒറ്റ കാര്യം ഓർക്കുക റിയാക്ഷനെ തിരിച്ചാൽ വൺ ബൈ കെ ആവും ഇറ്റ് ആ ഒരു കാര്യം ബിക്കോസ് നമ്മൾ പല കേസുകളിലും റിയാക്ഷൻ തിരിക്കും തിരിക്കുമ്പോൾ നിങ്ങൾ ഇക്ലിബ്രിയം കോൺസെൻറ് വൺ ബൈ കെ നടക്കണം ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ അഞ്ചാമത്തെ പോയിന്റുമായി ലാസ്റ്റ് പോയിന്റിലേക്ക് റൈറ്റ് ആറാമത്തെ ഇഫ് എ റിയാക്ഷൻ ഈസ് ഒപ്റ്റൈൻഡ് ബൈ ടു റിയാക്ഷൻ ഹാവിങ് ഇക്ലിബ്രിയം കോൺസെൻറ്റ് കെ വൺ കെ ടു ദൻ കെ ഇസ് ഇക്കോൾഡ് കെ വൺ ഇൻ കെ ടു അതായത് നിങ്ങൾ രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്താണ് മൂന്നാമത്തെ റിയാക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ മൂന്നാമത്തെ റിയാക്ഷൻ ഇക്ലിബ്രിയം കോൺസെൻറ് നിന്ന് ആദ്യത്തെ രണ്ട് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ദാറ്റ്സ് ഇറ്റ് അതായത് എ ഗിവിംഗ് ബി കെ വൺ ആണ് ി ഗിവിംഗ് സി കെ ടു ആണെങ്കിൽ എ ഗിവിങ് സി എന്തായിരിക്കും എന്നാണ് അവർ പറയുന്നത് അതായത് നിങ്ങൾ ഇതിന് തമ്മിൽ ആഡ് ചെയ്യുവാണ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഇതും ഇതും കട്ട് ചെയ്ത് പോവും ആണല്ലോ അത് എ ഗിവിങ് സി ആവും അതായത് ആഴത്തെ രണ്ട് റിയാക്ഷനെ ആഡ് ചെയ്താണ് നിങ്ങൾക്ക് മൂന്നാമത്തെ റിയാക്ഷൻ കിട്ടുന്നത് ആ മൂന്നാമത്തെ റിയാക്ഷൻ്റെ ഇക്കിലിബ്രിങ് കോൺസെൻറ്റ് എന്ന് പറയുന്നത് കെ വൺ ഇൻറ്റു കെ ടു ആണ് ക്ലിയർ ആണോ അപ്പം നമ്മുടെ ആറ് കേസുകളുമായി സോ ആറ് കേസുകൾ ആറാമത്തെ കേസ് എന്ന് പറയുന്നത് രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്ത് മൂന്നാമത്തെ റിയാക്ഷൻ ഉണ്ടായാൽ കെ വൺ ഇൻറ്റു കെ ടു അപ്പം ആറുമെന്ന് പറഞ്ഞ എല്ലാവരും അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് ചെയ്താൽ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമില്ല കാറ്റലിസ്റ്റുമായിട്ടും ബന്ധമില്ല ബന്ധപ്പെടുന്ന ടെമ്പറേച്ചറുമായിട്ടാണ് ആ ബന്ധം പറയുന്ന ഇക്വേഷനാണ് വാൻ ഹോഫ് ഇക്വേഷൻ ഇനി നിങ്ങൾ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കെ റേസ് ടു എൻ എടുക്കണം കെ ഫോർവേഡ് ഇക്കോണ്ട് വൺ ബൈ കെ ബാക്ക് ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്താണെങ്കിൽ കെ വൺ ഇൻറ്റു കെ ടു ദാറ്റ്സ് ഇറ്റ് സോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ For ഫോർ ദി ഫോളോയിങ് ത്രീ റിയാക്ഷൻ വൺ ടു ത്രീ ഇക്കിലിപ്രിയം കോൺസൻറ്റാർ ഗീവൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ് നിങ്ങൾ നോക്കി ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ ആയിട്ട് റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ റിയാക്ഷൻ കിട്ടുന്നത് ബിക്കോസ് സി ഒ കട്ട് ചെയ്ത് പോയി ഒരു സി എച്ച് ഫോർ അതുപോലെ എഴുതി രണ്ട് വാട്ടർ ആഡ് ചെയ്ത് ടു എച്ച് ടൂ ആയി ഒരു എച്ച് ടൂ മൂന്ന് എച്ച് ടൂം കൂടെ ആഡ് ചെയ്ത് നാല് എച്ച് ടൂന്ന് എഴുതിയിട്ടുണ്ട് ഫോർ എച്ച് ടു ആയി സോപ്പം ഒരു കാർബൺ ഡയോക്സൈഡ് ഉള്ള അതുപോലെ റെപ്രസെൻ്റ് ചെയ്തും ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ രണ്ടും ആഡ് ചെയ്താൽ മൂന്നാമത്തേക്ക് കിട്ടിയത് എങ്കിൽ നിങ്ങൾ പറഞ്ഞ എക്ലിബ്രിൻ കോൺസെൻറ്റ് എന്തായിരിക്കും ആരാ ആഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യണം എക്ലിബ്രിൻ കോൺസെന്റ് സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏത് വരും ബി വരും കെ ത്രീക്വൾ ടു കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻ ഇൻ വിച്ച് ഓൾ ദ റിയാക്ടൻ ആൻഡ് പ്രൊഡക്റ്റ് ആർ ഇൻ ഗ്യാഷ്യ സ്റ്റേറ്റ് രണ്ട് റിയാക്ഷൻ മൂന്നാമത് ഒരു റിയാക്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കെ ത്രീ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിൻ ഇതൊരു ടിപ്പിക്കൽ ആണ് ബിക്കോസ് ആദ്യത്തെ രണ്ടും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമത്തെ കിട്ടത്തില്ല അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തെർമോ ഡൈനാമിക്സിലെ തെർമോ കെമിസ്ട്രി ചെയ്ത പോലെ തന്നെ ചെയ്യണം അതായത് രണ്ട് എന്തായാലും തന്നിട്ട് മൂന്നാമത്തെ എന്തായാലും നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ അതേ പാറ്റേൺ ചെയ്യണം അപ്പോൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർ തന്നിരിക്കുന്ന രണ്ട് റിയാക്ഷൻ ഇത് രണ്ടു അല്ലേ കണ്ടുപിടിക്കേണ്ട മൂന്നാമത്തെ ഇതുമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ചെയ്ത പോലെ തന്നെ ശ്രദ്ധിക്കുക ആദ്യത്തെ റിയാക്ഷനിൽ മാത്രം വരുന്ന ആളെ നോക്കണം അയാൾ നമുക്ക് വേണ്ട റിയാക്ഷനിലും വരുന്ന ആളാവണം പക്ഷേ തന്നിരിക്കുന്ന രണ്ടാമത്തെ റിയാക്ഷനിൽ വരരുത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പി ക്യു എന്ന് പറഞ്ഞ ആൾ ഇവിടെയും വരുന്നുണ്ട് അപ്പം അയാളെ എടുക്കരുത് ക്ലിയർ അല്ലേ രണ്ടാമത് വന്ന റിയാക്ഷന് വന്ന ആളെ എടുക്കരുത് പക്ഷേ നിങ്ങൾ നോക്കി പി റ്റു അയാൾ എവിടെ വരുന്നില്ല രണ്ടാമത്തെ റിയാക്ഷന് വരുന്നില്ല പക്ഷെ നമുക്ക് വേണ്ട റിയാക്ഷനിൽ അയാൾ വരുന്നുണ്ട് ക്ലിയർ അല്ലേ അപ്പൊ അയാളെ എടുക്കാം അതായത് രണ്ട് റിയാക്ഷൻ എന്നിട്ട് മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നാമത്തേതിൽ വന്ന ആൾ എടുക്കണം അയാൾ രണ്ടാമത്തിൽ വരാൻ പാടില്ല പക്ഷെ നമുക്ക് വേണ്ട റിയാക്ഷനിൽ വരുന്ന ആളു ആവണം ക്ലിയർ അല്ലേ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കിട്ടി പി റ്റു പി ടു അവിടെ മാത്രമേ ഉള്ളൂ രണ്ടാമത്തേൽ വരുന്നില്ല പക്ഷെ നമുക്ക് വേണ്ടതിലുണ്ട് അയാൾ എങ്ങനെയാ വരേണ്ടത് വേണ്ടതില് അയാൾ റിയാക്റ്റൻ സൈഡിലാണോ വരേണ്ടത് പ്രോഡക്റ്റ് സൈഡിലാണോ നമുക്ക് വേണ്ട റിയാക്ഷനിൽ വരേണ്ടത് റിയാക്റ്റൻ സൈഡിലാ അല്ലേ നോക്കിയാൽ നിങ്ങൾ റിയാക്ടൻ സൈഡിലല്ലേ വരണ്ടത് സോ അപ്പം അയാൾ റിയാക്ടൻ സൈഡിലാണ് വരേണ്ടത് അയാൾ എത്ര എണ്ണം വരണം ഹാഫ് മതി അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഇയാൾ പ്രോഡക്റ്റ് സൈലിൽ കിടക്കുന്ന അയാൾ റിയാക്ടൻ സൈലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ ആയത്തെ റിയാക്ഷനെ തിരിക്കണം ആണോ തിരിക്കണമെങ്കിൽ ഇക്ലിബ്രെൻകോൺസെൻ്റ് എന്തായും മാറും ഇപ്പം ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ആണ് തിരിക്കുമ്പോൾ അയാൾ എന്തായാലും മാറും വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് സംശയമുണ്ടോ അതെ ഇപ്പം കിടക്കുന്ന പി റ്റു എവിടെ പി എവിടെ കിടക്കുന്ന പ്രോഡക്റ്റ് സൈലാണ് പക്ഷേ എനിക്ക് വേണ്ട റിയാക്ഷൻ അയാൾ റിയാക്ടൻ സൈലാണ് അപ്പം ഞാൻ ആ റിയാക്ഷനെ തിരിച്ചു തിരിച്ചപ്പൽ എക്ലിബിളും കോൺസെൻറ്റേറ്റ് വൺ ബൈ കെ ആവും അഥവാ വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് വൺ ബൈ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് ഇനി നോക്കിയാൽ നിങ്ങൾ പി റ്റു അവിടെ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് വേണ്ട റിയാക്ഷൻ അയാൾ ഹാഫ് ആണോ വേണ്ടത് ഹാഫ് ആയി മതിയല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ റിയാക്ഷനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ റേസ് ടു ഹാഫ് ആവും ക്ലിയർ ആണോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റേസ് ടു എൻ അല്ലേ വരുന്നത് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേസ് ടു എൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേസ് ടു ഹാഫ് അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ ക്ലിയർ ആയി ഓക്കെ നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റി അവിടെ മാത്രം വരുന്ന ആൾ പി ആണ് അയാൾ റിയാക്ട് പ്രോഡക്റ്റ് സൈഡിലാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾ തിരിച്ച് ഏത് സൈഡിലേക്ക് കൊണ്ടുവന്നു റിയാക്ടൻ സൈഡിലേക്ക് കൊണ്ടുവന്നു ക്ലിയർ അല്ലേ അയാൾ ഒരെണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത് പക്ഷേ നമുക്ക് ഹാഫ് മതി അപ്പം ഞാൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പം റേസ് ടു ഹാഫ് ആവും ക്ലിയർ അല്ലേ അപ്പോൾ ആഴ്ച റിയാക്ഷൻ ഞാൻ സെറ്റ് ആക്കി ഇനി രണ്ടാമത്തെ റിയാക്ഷൻ ഞാൻ സെറ്റ് ആക്കണം അതിലേക്ക് ഞാൻ പോവുകയാണ് അവിടെ മാത്രം വരികയും എനിക്ക് വേണ്ട റിയാക്ഷനിൽ വരുന്ന ആൾ അവിടെ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ട് പി ക്യു ആർ ഉണ്ട് ഹാഫ് ആർ ടു എടുക്കാൻ വേണ്ടി പി ക്യു ആർ ആണ് ഞാൻ എടുത്തത് പി ക്യു ആറ് എനിക്ക് വേണ്ട റിയാക്ഷൻ ഏത് സൈഡിൽ തന്നെയാണ് വരേണ്ടത് പ്രോഡക്റ്റ് സൈഡിൽ തന്നെയാണ് വരേണ്ടത് എത്രണം മതി ഒരെണ്ണം മതി അത് ഒരെണ്ണം ആയിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാൻ മാറ്റങ്ങളൊന്നും വരേണ്ട അതുപോലെയാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്താലാണ് എനിക്ക് മൂന്നാമത് കിട്ടുന്നത് അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇൻഡ്യൂ ചെയ്യണം രണ്ടും കൂടെ അപ്പോൾ ഞാൻ അത് അതുപോലെ ഇൻഡ്യൂ ചെയ്താൽ മതി മാറ്റമൊന്നും വരുത്തണ്ട പറഞ്ഞു മനസ്സിലായോ അതായത് അവിടെ മാത്രം വരുന്ന ആൾ പി ക്യു ആർ ആണ് അയാൾ എനിക്ക് വേണ്ട സൈഡിൽ എവിടെയാണ് കിടക്കുന്നത് പ്രോഡക്റ്റ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ എനിക്ക് മാറ്റം വരുത്തേണ്ടത് തിരിക്കുമൊന്നും വേണ്ട അതൊരെണ്ണം തന്നെ മതി അപ്പം അത് അതുപോലെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ എന്താ ഉത്തരം വന്നത് ഇതാണ് ആൻസർ കെ എന്ന് പറഞ്ഞ ആൻസർ ക്ലിയർ ആണോ സോ അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കുകയാണ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വൺ ബൈ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫോർ എന്ന് എഴുതി ഞാൻ എടുക്കാൻ വേണ്ടി റേസ് ടു ഹാഫ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ റേസ് ടു ഹാഫ് മീൻസ് ഞാൻ എന്തെടുക്കണം റൂട്ട് എടുക്കണം എടുക്കുമ്പോൾ എനിക്ക് കിട്ടും വൺ ബൈ ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫോറിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ടു ക്ലിയർ അല്ലേ സോ ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ഫൈവ് ഫൈവ് ക്യാൻസൽ ആയി സോ ഉത്തരം ടെൻ റൈസ് ടു മൈനസ് ഫൈവ് എന്ന് കിട്ടും വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫൈവ് നോക്കുമ്പോൾ ഓപ്ഷൻ സി ക്ലിയർ ആണോ ഇറ്റ് അപ്പം രണ്ട് റിയാക്ഷൻ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ റിയാക്ഷൻ മാത്രം വരുന്ന ആളെ നമുക്ക് വേണ്ട റിയാക്ഷനെ പോലെ മാറ്റണം രണ്ടാമത്തെ റിയാക്ഷൻ മാത്രം വരുന്നാളെ നമുക്ക് വേണ്ട റിയാക്ഷൻ പോലെ മാറ്റണം എന്നിട്ട് രണ്ടും കൂടെ കൂട്ടുകാണ ചെയ്യുന്നത് അതായത് രണ്ടും കൂടെ ഇൻഡ്യൂ ചെയ്യണം ഇക്ലിബ്രിംഗ് കോൺസെൻറ്റ് ദാറ്റ്സ് ഇറ്റ് ഉത്തരം വൺ ഇൻറ്റു ടെസ്റ്റ് മനസ്സ് ഫൈവ് ക്ലിയർ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് ഇതേ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് ഇത് ക്ലിയർ ആക്കാം സോ അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ നാലാമത്തെ ഒരു ഇക്വേഷൻ്റെ ഇക്വിലിബ്രിംഗ് കോൺസെൻറ്റ് കണ്ടുപിടിക്കണം അതാണ് ചോദ്യം നേരത്തെ പോലെ തന്നെ നേരത്തെ രണ്ടെണ്ണ ഉള്ളായിരുന്നു ഇപ്പൊ മൂന്നെണ്ണം തന്നു നാലാമത്തെ കണ്ടുപിടിക്കണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക ആദ്യത്തെ റിയാക്ഷൻ മാത്രം വരുന്നാല് ബാക്കി രണ്ട് റിയാക്ഷനും വരാതെ നമുക്ക് വേണ്ട റിയാക്ഷന് വരണം എന്നിട്ട് അയാളെ നമുക്ക് വേണ്ട പോലെ തന്നെ മാറ്റണം അതാണ് ചെയ്യുന്ന രീതി നോക്കി ആദ്യത്തെ റിയാക്ഷനിൽ മാത്രം വരുന്ന ഒരാൾ അവിടെ ഉണ്ടോയെന്ന് എൻ ടൂ അവിടെ മാത്രമല്ല ഇവിടെയും വരുന്നുണ്ട് എച്ച് ടു ഇവിടെ മാത്രമല്ല ഇവിടെയും വരുന്നുണ്ട് പക്ഷെ വരാത്ത ആൾ ആരാണ് അവിടെ ഒരാൾ ആരാ എൻ എസ് സ്ത്രീ ഇല്ലേ രണ്ട് എൻ എസ് സ്ത്രീ ആണ് അവിടെ ഉള്ളത് ഇനി നമുക്ക് വേണ്ട റിയാക്ഷൻ അയാൾ വരുന്നുണ്ട് ഇനി അയാൾ എവിടെയാണ് വരണ്ട നമുക്ക് വേണ്ട റിയാക്ഷനിൽ പ്രോഡക്റ്റ് സൈഡിലാണോ റിയാക്ഷൻ സൈഡിലാണോ വരുന്നത് റിയാക്ഷൻ സൈഡിലാണ് ഇപ്പോൾ ആ ടു എൻജ്ട്രി കിടക്കുന്ന എവിടെയാണ് പ്രോഡക്റ്റ് സൈഡിലാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ എന്ത് ചെയ്യണം തിരിക്കണം തിരിക്കുമ്പോൾ അയാൾ എന്തായി മാറും വൺ ബൈ കെ വണ്ണായി മാറും അതായത് കെ വൺ താഴെ വരണം കെ വൺ താഴെ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ എ അപ്പോൾ എ മാർക്ക് ചെയ്യാം സിമ്പിൾ ബാക്കി എല്ലായിടത്തും കെ വൺ താഴെ വരുന്നുണ്ടോ ഇല്ല നിങ്ങൾ സിമ്പിളി തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ആദ്യം തന്നെ എ എന്ന് ഇനി ബാക്കിയുള്ളത് എങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ കണ്ടുപിടിച്ച് നമുക്ക് ഉത്തരം കൃത്യമായി എ ഉറപ്പിക്കാം സോ നോക്കി രണ്ടാമത് മാത്രം വരികയും വേറെ എവിടെയും വരാതെ എനിക്ക് വേണ്ട റിയാക്ഷനിൽ വരുന്ന ആളുണ്ടോ എന്ന് നോക്കി അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് ആരാ ഒ ടു അല്ല കാര്യം ഒ റ്റു എന്താ ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് അയാൾ ആണ് എത്ര എൻ ആ ടു എൻഒ ക്ലിയർ അല്ലേ എനിക്ക് വേണ്ട റിയാക്ഷനിലും എത്ര എൻയാ വേണ്ടത് ടു എൻഒ തന്നെ അപ്പോൾ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യേണ്ട അയാൾ പ്രോഡക്റ്റ് സൈഡിൽ തന്നെയാണ് വരേണ്ടത് ഇപ്പോഴും പ്രോഡക്റ്റ് സൈഡിലാണ് അയാൾ പ്രോഡക്റ്റ് സൈഡിൽ തന്നെയാണ് വരേണ്ട അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണോ അയാൾ ഒന്നും ചെയ്യേണ്ട അതുപോലെ തന്നെ ഇടുക അതുപോലെ തന്നെ ഇടുമ്പോൾ അത് കെ ടു ആയി മാറും ക്ലിയർ അല്ലേ അത് കെ ടു തന്നെ ഒരു മാറ്റവും ഇല്ല ഇനി അടുത്ത് മൂന്നാമത് ഒരാളെ നോക്കി നിങ്ങൾ അവിടെ മാത്രം വരുന്ന ഇനി ഒരാളേ ഉള്ള ആരാണ് എച്ച് ടു ഒ ആണ് എച്ച് ടു ഒ ആണ് വരേണ്ടത് എച്ച് ടു ഒ എനിക്കും എവിടെ തന്നെ വരേണ്ട പ്രോഡക്റ്റ് സൈഡിൽ തന്നെയാണ് വരേണ്ടത് അപ്പോൾ ഞാൻ തിരിക്കണ്ട പക്ഷേ അതിൻ്റെ മൂന്നെണ്ണം വേണം മൂന്നെണ്ണം വേണമെങ്കിൽ ഞാൻ അതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആണ് മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് ക്ലിയർ അല്ലേ മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റ കെ ത്രീ റേസ് ടു ത്രീ ആവും ക്ലിയർ ആണോ മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ റേസ് ടു ആണെങ്കിൽ ത്രീ കൊണ്ടാണെങ്കിൽ കെ കെ ത്രീ റേസ് ടു ത്രീ എന്ന് വരും സോ ഇതാണ് എൻ്റെ നെറ്റ് ഇക്വേഷൻ സോ എന്ത് വരും കെ ഈസ് ഈക്വൽ ടു കെ ടു ഇൻ കെ ത്രീ റേസ് ടു ത്രീ ഡിവൈഡ് ബൈ കെ വൺ ക്ലിയർ ആണോ അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മൂന്ന് റിയാക്ഷൻ തന്നാൽ ആദ്യത്തെ റിയാക്ഷൻ രണ്ടാമത്തെ റിയാക്ഷൻ മൂന്നാമത്തെ റിയാക്ഷനിലും അവിടെ മാത്രം വരുന്ന ആൾക്കാർ എനിക്ക് വേണ്ട റിയാക്ഷൻ്റെ രീതിയിൽ മാറ്റിയെടുക്കുക ജസ്റ്റ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ നെറ്റ് നിങ്ങൾക്ക് വേണ്ട കോൺസെപ്റ്റ് കിട്ടും ദാറ്റ്സ് ഇറ്റ് അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം റൈറ്റ് നാലാമത്തെ ചോദ്യം നോക്കി രണ്ട് റിയാക്ഷൻ നിന്നിട്ട് മൂന്നാമത്തെ റിയാക്ഷനെ കണ്ടുപിടിക്കാനാണ് ചോദ്യം ഓക്കെ സോ അപ്പോൾ രണ്ട് റിയാക്ഷൻ നിങ്ങൾ നോക്കി ആദ്യത്തെ റിയാക്ഷന് മാത്രം വരികയും എനിക്ക് വേണ്ട റിയാക്ഷൻ വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ എച്ച് ടു പ്ലസ് ഹാഫ് എസ് ടു ഗീവിംഗ് എച്ച് ടു എസ് എന്നാണ് ഇക്വേഷൻ അല്ലേ അവിടെ മാത്രം വരികയും എനിക്ക് വേണ്ട റിയാക്ഷനിൽ വരുന്ന ആളുണ്ട് ഓക്കെ എച്ച് ടു വരത്തില്ല ബിക്കോസ് എച്ച് ടു ഇവിടെ ഇവിടെ ഉണ്ട് എച്ച് ടു എടുക്കരുത് ഹാഫ് എസ് ടു എച്ച് ടു എസ് ഒ ആരെങ്കിലും എടുത്താൽ മതി കാര്യം അത് അവിടെ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ എച്ച് ടു എസ് എടുക്കുക എച്ച് ടു എസ് എനിക്ക് വേണ്ട റിയാക്ഷൻ എവിടെയാണ് വരുന്നത് റിയാക്റ്റൻ സൈഡിലാണ് വരുന്നത് ഇപ്പം അയാൾ കിടക്കുന്ന ഏത് സൈഡിലാണ് പ്രോഡക്റ്റ് സൈഡില അപ്പോൾ ഞാൻ അയാൾ എന്ത് ചെയ്യണം തിരിക്കണം ബിക്കോസ് എനിക്ക് വേണ്ട റിയാക്ഷൻ അയാൾ റിയാക്റ്റൻ സൈഡിലാണ് ഇപ്പം അയാൾ പ്രോഡക്റ്റ് സൈഡിലാണ് അപ്പോൾ പ്രോഡക്റ്റിൽ നിന്ന് അയാളെ റിയാക്റ്റ് ആക്കി മാറ്റം തിരിക്കണം അപ്പോൾ ആദ്യത്തെ തിരിക്കണം തിരിക്കുമ്പോൾ അത് എന്തായി മാറും വൺ ബൈ കെ വൺ ക്ലിയർ ആണോ ഇനി അത് ഞാൻ ക്ലിയർ ആക്കി ബിക്കോസ് ഒരു എച്ച് ടു എസ് മതി ആ ഒരു എച്ച് ടു എസ് ആണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യേണ്ട ഇനി രണ്ടാമത്തെ റിയാക്ഷൻ ഞാൻ നോക്കുവാണ് രണ്ടാമത്തെ റിയാക്ഷൻ ഞാൻ നോക്കുമ്പോൾ അവിടെ മാത്രം വരുന്ന ആൾ ആരാ ഉള്ളത് ബി ആർ ടു എച്ച് ബി ആർ ഒന്ന് ടു എച്ച് ബി ആർ ആരെയും വേണമെങ്കിലും എടുക്കുക ഞാൻ ഇയാളെടുക്കോ ടു എച്ച് ബി ആർ അത് ഏത് സൈഡിലാണ് വേണ്ടത് ഇപ്പൊ പ്രൊഡക്റ്റ് സൈഡിലാണ് കിടക്കുന്നത് വേണ്ടതും പ്രൊഡക്റ്റ് സൈഡിലാണ് രണ്ടെണ്ണം തന്നെയാ വേണ്ട അപ്പൊ അയാൾക്കും മാറ്റം വരുത്തേണ്ട അയാളെയും അതുപോലെ ഇടുക കെ ടു ക്ലിയർ ആണോ അപ്പോൾ എന്ത് കിട്ടി നിങ്ങൾക്ക് കെ ഈക്വൾ ടു

അപ്പൊ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്ലിബ്രിയം കോൺസെൻറ്റ് എന്തായി മാറും കെ റേസ് ടു ഹാഫ് ആയി മാറും അപ്പൊ രണ്ടാമത്തെ ഇക്ലിബ്രിയം കോൺസെൻറ്റ് എന്ന് പറയുന്നത് ആയത് എന്റെ റേസ് ടു ഹാഫ് ആയിരിക്കും അഥവാ റൂട്ട് ആയിരിക്കും അപ്പൊ റൂട്ട് ഫോർട്ടി നയൻ അതാണ് ഉത്തരം സോ സെവൻ എന്ന് വരും സോ മാർക്കിയ ഓപ്ഷൻ എ അപ്പൊ ആയിട്ട് ഇക്ലിബ്രിയം കോൺസെന്റ് ഫോർട്ടി ആണ് അപ്പം അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റേസ് ടു ഹാഫ് ആം ഫോർട്ടി നയൻ റേസ് ടു ഹാഫ് റൂട്ട് ഫോർട്ടി നയറ്റ് ഇസ് സെവൻ ഓപ്ഷൻ എ കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഫോർ ദി ഹൈപ്പൊത്തൽ റിയാക്ഷൻസ് ദ ഇക്ലിബ്രിയം കോൺസെൻറ്റ് കെ വാല്യൂസ് ആർ ഗിവൺ ദ ഇക്ലിബ്രിയൻ കോൺസെൻറ്റ് ഫോർ എ ഗിവിങ് ഡി അവർ എ ഗീവിംഗ് ബി ബി ഗീവിംഗ് സി സി ഗീവിംഗ് ഡി അവർക്ക് വേണ്ടത് എ ഗീവിംഗ് ഡി ആണ് നിങ്ങൾ നോക്കി ഇത് മൂന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി ആഡ് ചെയ്യുമ്പോൾ ബി ബി കട്ട് ചെയ്തു പോകും സി സി കട്ട് ചെയ്ത് പോകും എ ഗീവിംഗ് ഡി ആവും അതായത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി മൂന്നും കൂടെ ആഡ് ചെയ്താണ് നാലാമത്തെ കിട്ടുന്നതെങ്കിൽ മൂന്ന് എക്ലോബർ കോൺസിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാല് ഓപ്ഷൻ ഡി വരും ക്ലിയർ ആണോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എ ഗിവിംഗ് ഡി എന്ന് കിട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ തരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മൂന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കണം കിട്ടുമെന്ന് എന്നിട്ട് നമ്മുടെ അടുത്ത മെത്തേഡിലേക്ക് പോകുകയുള്ളൂ ആഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഉത്തരം എ ഗിവിംഗ് ഡി എന്ന് കിട്ടും അപ്പോൾ മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യാൻ മീൻസ് ഫോർ ഇന്റു ഇൻ ത്രീ ട്വന്റി ഫോർ എന്ന് വരും ഓപ്ഷൻ ഡി ദാറ്റ്സ് ഇറ്റ് അടുത്ത ചോദ്യത്തിലേക്ക് ഇഫ് ദിക്കലും കോൺസെൻറ്റ് ഫോർ ദ റിയാക്ഷൻ എൻ ടൂ പ്ലസ് ഓ ടു ഗീവിംഗ് ടു എണ് കെ വൺ ആൻഡ് ഹാഫ് എൻ ടൂ പ്ലസ് ഹാഫ് ഓ ടു ഗീവിംഗ് എൻ ഓയിസ് കെ ടു നിങ്ങൾക്കറിയാം ആദ്യത്തെ ചോദ്യത്തിന് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക അപ്പം രണ്ടാമത്തെ കെ ടു എന്ന് പറയുന്നത് കെ വണ്ണിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ആയങ്കിൽ റേസ് ടു ഹാഫ് അല്ലേ അപ്പൊ കെ ടു ഇസികോൾ ടു ആരാണ് റൂട്ട് കെ വൺ സോ ഓപ്ഷൻ ഏത് വരും ബി അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈതാണ് രണ്ടാമത്തെ ആദ്യത്തെ ഇക്വേഷനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അപ്പൊ കെ ടു എന്ന് പറയുന്ന കെ വൺ റേസ് ടു ഹാഫ് ആണ് എന്ന് പറയുന്ന കെ വൺ റേസ് ടു ഹാഫ് അപ്പൊ റൂട്ട് കെ വൺ കെ ടു ഇ സികൾ ടു റൂട്ട് കെ വൺ ദാറ്റ്സ് ഇറ്റ് ഓപ്ഷൻ ബി ക്ലിയർ ആണോ സോ അടുത്ത ചോദ്യത്തിലേക്ക് ഫോർ ദ റിയാക്ഷൻ എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗിവിൻ ടു എൻ എസ് ടി കെ പി ഇക് ടു ഫോർട്ടി വൺ ആണ് ഫൈൻ ദ വാല്യൂ ഓഫ് കെ പി ഫോർ ഹാഫ് ആൻഡ് ടു പ്ലസ് ത്രീ ബൈ ടു എച്ച് ടു ഗിവിൻ ടു എൻ എച്ച് ത്രീ സിമിലർ ക്വസ്റ്റ്യൻ ആയിത്തേനെ ഹാഫ് കൊണ്ട് മട്ടിപ്ലൈ ചെയ്ത അപ്പം രണ്ടാമത്തേന്ന് പറയുന്നത് ആയിത്തേൻ്റെ റേസ് ടു ഹാഫ് ആയിരിക്കും സോ റൂട്ട് കെ പി ആയിരിക്കും റൂട്ട് ഫോർട്ടി വൺ റൂട്ട് ടു ഫോർട്ടി വൺ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്ര തന്നെ വരും സിക്സ് പോയിന്റ് ഫോർ ബിക്കോസ് ഫോർട്ടീൻ ആണ് സെവൻ വന്നതിനെ ഫോർട്ടി വൺ ആകുമ്പോൾ ലെസ് ദാൻ സെവൻ ആണെന്ന് സിക്സ് പോയിന്റ് ഫോർ എന്ന് വരും ഓപ്ഷൻ എ സിക്സ് പോയിന്റ് ഫോർ എട്ടാമത്തെ ക്ലിയർ ആണ് സോ അടുത്ത ചോദ്യത്തിലേക്ക് സോ അടുത്ത ക്വസ്റ്റ്യൻ ഇക്കലിപ്രിയം കോൺസെൻറ്റ് കെ വൺ ആൻഡ് കെ ടു ഫോർ ദി ഫോളോയിങ് ഇക്കിലുബ്രിയ ആർ റിലേറ്റഡ് ആസ് എന്നാണ് ചോദ്യം ആദ്യത്തെ റിയാക്ഷനും രണ്ടാമത്തെ റിയാക്ഷനുമായിട്ട് എന്താണ് മാറ്റം എന്ന് നോക്കുക ഫസ്റ്റ് റിയാക്ഷൻ തന്നെയാണ് പക്ഷേ ആ റിയാക്ഷനൊന്നും തിരിച്ചിട്ടുണ്ടല്ലേ ബിക്കോസ് എന്നോ ടു ആദ്യത്തെ റിയാക്ഷൻ പ്രോഡക്റ്റ് സൈഡിലാണ് രണ്ടാമത്തെ പത് റിയാക്ടൻ സൈഡായി അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് കെ ടു ഇസി കോൾഡ് വൺ ബൈ കെ വൺ ആണ് സംശയമൊന്നുമില്ല ഇനി മാത്രമല്ല ആയിത്തിൽ എന്നോട്ടു ഒരെണ്ണേ ഉള്ളൂ രണ്ടെണ്ണം ഉണ്ട് അതായത് രണ്ടുകൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ആയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്ത റേസ് ടു എത്രയാണ് എൻ വരണം അഥവാ ഇവിടെ കൊണ്ട് ആയതുകൊണ്ട് റേസ് ടു ടു വരും അപ്പോൾ കെ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ കെ വൺ സ്ക്വയർ സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം കെ ടു ഈക്വൾ ടു വൺ ബൈ കെ വൺ സ്ക്വയർ ഓപ്ഷൻ ഡി ക്ലിയർ ആണോ അപ്പോൾ ഒമ്പതാമത്തെ ക്ലിയർ ആണ് സോ അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആണ് അതിലേക്ക് നമുക്ക് അടക്കാം പത്താമത്തെ എ റിവേഴ്സബിൾ കെമിക്കൽ റിയാക്ഷൻ ഹാവിങ് ടു റിയാക്റ്റൻസ് ഇൻ ഇക്ലിബ്രിയ ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാറ്റൻസ് ആർ ഡബിൾഡ് ദൻ ഇക്യലിബ്രിയം കോൺസെൻറ്റ് ബി റിമെയിൻ സെയിം ക്ലിയർ അല്ലേ ബിക്കോസ് കോൺസെൻട്രേഷൻ മാറിയാൽ ഇക്കലിപരം കോൺസെൻട്രേറ്റ് മാറുമോ ഇല്ല കോൺസെൻട്രേഷൻ മാറിയാൽ മാറില്ല കാറ്റലിസ്റ്റ് വന്നാൽ മാറില്ല മാറണമെങ്കിൽ ആര് മാറണം ടെമ്പറേച്ചർ മാറണം ടെമ്പറേച്ചറുമായിട്ടുള്ള അതിൻ്റെ ബന്ധം പറയുന്ന ഇക്വേഷനാണ് വാൻ ഹോഫ് ഇക്വേഷൻ അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടിയാണ് ആദ്യം നമ്മൾ പഠിച്ചത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കെ റേസ് ടു എൻ ഇനി കെ ഫോർവേഡ് ഈക്കോണ്ട് വൺ ബൈ കെ ബാക്ക് ഇനി രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്താണ് മൂന്നാമത്തെ എങ്കിൽ കെ ത്രീ ഇക്കോണ്ട് കെ വൺ ഇൻ കെ ടു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റിനും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു സോ ദാറ്റ്സ് ഇറ്റ് താങ്ക്